കൾച്ചറൽ മിനിസ്റ്റർ അടുത്ത് പോയപ്പോ കൾച്ചറൽ മിനിസ്റ്റർ പറഞ്ഞു അക്കാദമി ചെയർമാൻ ഇതിഹാസമാണ്. അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്താ പറയണ്ടേ? ഇതേ ഇതിഹാസമാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിലെ എല്ലാ അട്ടിമറികൾക്കും കാരണമെന്നാണ് സംവിധായകൻ സഞ്ജീവ് ശിവൻ പറയുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഏറ്റുപിടിക്കുകയാണ് സഞ്ജീവ് ശിവൻ. പ്രാഥമിക ജൂറിയുടെ തീരുമാനങ്ങളിൽ അവിഹിതമായി ഇടപെട്ടു. ഇക്കാര്യം ജൂറി അംഗം നേമം പുഷ്പരാജ് തന്നെ വെളിപ്പെടുത്തി. എന്നിട്ടും നടപടിയില്ല. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന് രണ്ട് പ്രിലിമിനറി ജൂറി ഉണ്ട്. ഇതിനകത്തൊരു പടം ഉണ്ടായിരുന്നു തിങ്കളാഴ്ച നിശ്ചയം. ഇത് പ്രിലിമിനറി റൗണ്ടിൽ ഈ പടം ഇല്ല, സെലക്ട് ചെയ്തിട്ടില്ല. ഫൈനൽ റൗണ്ടിൽ വന്നപ്പോൾ ഒരു ജൂറി മെമ്പർ ചോദിച്ചു, ഈ പടം എവിടെ? ഞാൻ ഇതിനെപ്പറ്റി വായിച്ചിരുന്നു, ഈ പടം എവിടെ എന്ന് ചോദിച്ചു. തപ്പിയില്ലാരൂടെ അതിനെ റീകോൾ ചെയ്തു. അത് ഇപ്പൊ സെക്കൻഡ് ഫിലിം വാങ്ങിച്ചോ. ഓക്കെ, ഇത്തവണ വളരെ ബുദ്ധിയുള്ള, അതാണ് സിനിമ എടുക്കണം അല്ലാത്ത ബുദ്ധിയുണ്ട്. ഇവിടെ പ്രിലിമിനറി ജൂറി തള്ളിയ പടം ഫൈനൽ ജൂറിയിൽ റീകോൾ ചെയ്യാൻ പാടില്ല. ഒഴുകി 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 എന്ന തന്റെ ചിത്രവും ഈ മട്ടിലാണ് പുറത്താക്കപ്പെട്ടതെന്ന് സഞ്ജീവ് ശിവൻ പറഞ്ഞു. രഞ്ജിത്തിന്റെ ഇടപെടൽ കാരണം ചില സിനിമകൾ മനഃപൂർവ്വം ഒഴിവാക്കി. രഞ്ജിത്തിനെതിരെ നിരവധി പേർ പരാതി നൽകിയിട്ടും സർക്കാരിന്റെയും സാംസ്കാരിക മന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം നിരാശാജനകമായിരുന്നു. അതുകൊണ്ടാണ് മുൻപ് പ്രതികരിക്കാത്തതെന്നും സഞ്ജീവ് ശിവൻ. നമുക്ക് റിയാക്ട് ചെയ്യാം. How long will you react? So the best thing would have been to replace him. Then you show that we are responsible, we want to change it എന്ന് പറഞ്ഞു ഒരു replacement പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് എങ്കിലും വരും. പാർവതി വിജയൻ, മാധ്യമ സിൻഡിക്കേറ്റ്, തിരുവനന്തപുരം.